الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم ارزقني شهادة في سبيلك واجعل موتي في بلد رسولك. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ വർഷം കേരളത്തിലെ മുസ്ലിമീങ്ങൾ യൗമു അറഫ ആചരിച്ചത് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അന്നായിരുന്നു മുസ്ലിമീങ്ങൾ കേരളത്തിൽ അറഫ നോമ്പ് അനുഷ്ഠിച്ചത്. തൊട്ടുപിറ്റേന്ന് തിങ്കളാഴ്ച ദിവസം യൗമു നഹർ പെരുന്നാൾ ആഘോഷിച്ചു. എന്നാൽ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർക്ക് യൗമു അറഫ അവർ ആചരിച്ചത് ശനിയാഴ്ച ദിവസമായിരുന്നു. ഞായറാഴ്ച ദിവസം അവർ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു. സൗദി അറേബ്യയുടെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അവർ അത് ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായിരുന്നാലും അവർ എന്തുകൊണ്ട് ശനിയാഴ്ച അറഫ നോമ്പ് അല്ലെങ്കിൽ അറഫ യൗമു അറഫ ആചരിച്ചു, ഞായറാഴ്ച പെരുന്നാൾ ആഘോഷിച്ചു എന്നത് ഇന്ന് നമ്മുടെ ചർച്ചയല്ല. ഖേദകരം എന്ന് പറയാം, യൗമു അറഫയുടെ ദിവസം ഹജ്ജിന് പോകാത്ത ആളുകൾ അറഫ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഭാഗം ആളുകൾ ശനിയാഴ്ച അവർക്ക് യൗമു അറഫ ആയിട്ട് പോലും നോമ്പ് അനുഷ്ഠിച്ചില്ല എന്നത് ഒരു വിഷയമാണ്. അവരതിന് കാരണം പറഞ്ഞത് ശനിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർളല്ലാത്ത ഒരു നോമ്പും അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ശനിയാഴ്ച അറഫ നോമ്പ് വന്നാലും ദാസുആ ആഷൂറ മുഹറത്തിലെ 9 പത്ത് വന്നാലും ശവ്വാലിലെ 6 നോമ്പ് വന്നാലും അയ്യാമുൽ ബീദിലെ 13, 14, 15 ഓരോ മാസത്തിലെ ഈ 3 ദിവസത്തിലെ നോമ്പ് വന്നാലും ഒന്നും തന്നെ അനുഷ്ഠിക്കേണ്ടതില്ല, അനുഷ്ഠിക്കാതെ തന്നെ ആ ദിവസം കൂലി കിട്ടും എന്നാണ് ഇവർ പറയണത്. എനിക്ക് തോന്നുന്നത് ലോകത്ത് ഇവരല്ലാതെ ഇത് വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ്. കാരണം ഇതൊരു പുതിയ വാദമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിക്കൊണ്ട് ഇവരത് പറയുന്നുണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസം ഇവർക്ക് അറഫയായി കഴിഞ്ഞാൽ ഇവരാ നോമ്പെടുക്കില്ല എന്നാണ്. നോമ്പെടുക്കാതെ തന്നെ കൂലി കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ നിലപാട്? ഇസ്ലാമിൽ അങ്ങനെ ശനിയാഴ്ച സുന്നത്ത് നോമ്പുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിലക്കുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ഞാനിത് പറയാൻ കാരണം പല ആളുകളും ഇവരുടെ കൂട്ടായ്മയിൽ പെടാത്ത ചില ആളുകൾ ഇവരുടെ ഈ ഫിത്നയിൽ അകപ്പെട്ടു എന്നത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് വിശദീകരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഇവർ പറയാറുള്ള ഒരു ഹദീസ് ശനിയാഴ്ച നോമ്പ് നോക്കാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസ് ഇതാണ്. ലാ തസൂമു യൗമ സബ്തി, നിങ്ങൾ ശനിയാഴ്ച നോമ്പ് നോക്കരുത്. ഇല്ലാ ഫി മഫ്തൂരിത അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ദിവസം നോക്കാം. അതല്ലാത്ത സുന്നത്തുകളായ നോമ്പുകളൊന്നും തന്നെ നിങ്ങൾ അനുഷ്ഠിക്കരുത്. വൈലം യജിദ് അഹദുക്കും ഇല്ലാ ലിഹാ ഇനബത്തിൻ ഔ ഉദ ശജറത്തിൻ ഫൽ യംളഹു, ഇനി ആ ദിവസം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ നോമ്പ് നോക്കരുത്. ഒരു മുന്തിരിയുടെ മുരട്ട്, അതിൻ്റെ ആ ട്രങ്ക്, അതിൻ്റെ വേര് അല്ലെങ്കിൽ അതിൻ്റെ മുന്തിരിയുടെ വള്ളി, അത് കടിച്ച് അതിൻ്റെ നീരിറക്കിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഒരു കൊമ്പ് അത് കടിച്ചു പിടിച്ച് അതിൻ്റെ നീരിറക്കിയിട്ടാണെങ്കിലും നിങ്ങൾ ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. ഈ ഹദീസ് സ്വഹീഹാണ്. ഇതിൻ്റെ പരമ്പരയിൽ ന്യൂനതകളൊന്നും ഇല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഈ ഹദീസാണ് ഇവർ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവർ പറയും ഈ ഹദീസിൽ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ
ശനിയാഴ്ച നോമ്പ് നോക്കാൻ പാടില്ല എന്നുള്ളത്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ശനിയാഴ്ച നോമ്പ് നോക്കുന്നു എന്നത്, ഇത് ഏകദേശം 9 റിവായത്തോളം ഈ ഹദീസുകൾ വരുന്നുണ്ട്. ഇമാം അബൂദാവൂദ് തന്നെ 3 റിവായത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിർമിസി ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു മാജ് ഉദ്ധരിക്കുന്നുണ്ട്, ദാരിമി ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നുണ്ട്. എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഒരു 9 റിവായത്തുകൾ, 9 സനദിലൂടെ ഈ ഹദീസ് വരുന്നുണ്ട്. ഈ ഹദീസുകൾ എല്ലാം തന്നെ സ്വഹീഹാണ്, അതിൽ യാതൊരു തർക്കവും പണ്ഡിതന്മാർക്കിടയിൽ ഇല്ല എന്നതാണ്. എന്നാൽ ഈ ഹദീസ് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നമ്മൾ ഈ ഹദീസുകൾ സ്വീകരിക്കുന്നില്ല എന്നാണ്. ഈ ഹദീസിന്റെ പരമ്പരയിൽ എവിടെയും തന്നെ ഒരു കുഴപ്പമില്ല. എന്നാൽ ഇതിന്റെ മത്തിനിൽ, ഇതിന്റെ വാചകങ്ങളിൽ ചില ആക്ഷേപങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. 4 ആക്ഷേപങ്ങളാണ് പണ്ഡിതന്മാർ ഈ ഹദീസിന് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 9 റിവായത്തും ഒരേ ആശയമാണ് പറയുന്നത്. ഈ ആശയത്തിന് 4 ആക്ഷേപങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, ഈ 9 റിവായത്തുകളും ശാദ്ദാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അഥവാ ഒറ്റപ്പെട്ട ഹദീസുകളാണ് ഈ പറഞ്ഞ 9 ഹദീസുകളും. ശാദ്ദ് എന്ന് പറഞ്ഞാൽ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഒരു ഹദീസ് ശാദ്ദ് ആകുന്നത് എപ്പോഴാണ്? ശാദ്ദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രബലനായ ഒരു റിപ്പോർട്ടർ, ഒരു ഹദീസ് റിപ്പോർട്ടർ, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രബലനായ വ്യക്തിക്ക് നേരെ വിപരീതമായി കൊണ്ട് അദ്ദേഹത്തിന്റെ അത്രയും പ്രബലനല്ലാത്ത ഒരു പണ്ഡിതൻ ഒരു ഹദീസ് ഉദ്ധരിക്കുക. അങ്ങനെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ഏറ്റവും പ്രബലനായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതേസമയം പ്രബലനല്ലാത്ത ഹദീസ് അത് നമ്മൾ സ്വീകരിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ വിഷയത്തിൽ ഈ 9 റിവായത്തിൽ വന്നിട്ടുള്ള ഈ ഹദീസുകൾക്ക് നേരെ വിപരീതമായി കൊണ്ട് സ്വഹീഹായി മറ്റു ചില ഹദീസുകളും നമുക്ക് കാണാം. അപ്പൊ 2 ഹദീസുകളും വച്ചു നോക്കുമ്പോൾ ഈ ഹദീസുകളേക്കാൾ പ്രബലനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു ഹദീസ് പണ്ഡിതനാണ് ഈ സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അഥവാ ഇമാം ബുഖാരി റഹിമഹുള്ളയാണ് ഈ ഹദീസുകളുടെ ആശയങ്ങൾക്ക് വിപരീതമായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ ഹദീസിന് ഈ പറഞ്ഞിട്ടുള്ള 9 റിവായത്തുകളും വിരുദ്ധമാണ്, എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ശാദ് ആണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. 2 ന്യൂനത ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ഈ ഹദീസ് മുൽത്തരിബാണെന്നാണ്. ഈ ഹദീസിൽ ഇൽത്തിറാബ് ഉണ്ട്. ഇൽത്തിറാബ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പമുള്ള ഹദീസുകളാണ് എന്നാണ്. അഥവാ വലാ മുറജ്ജിഹ ലി ഇഹ്ദ റിവായത്തീനി അലൽ ഉഖ്ര, ഈ പറയുന്ന 2 ഹദീസുകളിൽ ഒന്നിനെ മറ്റൊന്നിനേക്കാൾ പ്രബലമാക്കാൻ കഴിയാതെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഹദീസ് മുൽത്തരിബാകും, ആശയക്കുഴപ്പമുള്ള ഹദീസാകും. ഏത് സ്വീകരിക്കണം, ഏതിനെ മാറ്റിവെക്കണം എന്നൊരു ആശയക്കുഴപ്പം നിൽക്കുന്ന ഹദീസുകൾക്കാണ് മുൽത്തരിബായ ഹദീസ് എന്ന് പറയാം. കാരണം ഇവിടെ പറയുന്ന 9 റിവായത്തിലും നോമ്പ് നോക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ ഇമാം ബുഖാരി ഇതിനേക്കാൾ പ്രബലനായ പണ്ഡിതനാണ്. ആ ഇമാം ബുഖാരിയുടെ ഹദീസുകളിൽ പറയുന്നത് എന്താണ്? നോമ്പ് നോക്കാം, ശനിയാഴ്ച നോമ്പ് നോക്കുന്നതിൽ യാതൊരു തകരാറുമില്ല. ഇങ്ങനെ വരുമ്പോൾ എന്താണ് പറയാ, ഈ ഹദീസുകൾക്ക് പിന്നെ ആശയക്കുഴപ്പം വന്നിരിക്കുന്നു, ഏത് ഹദീസ് സ്വീകരിക്കണം എന്നുള്ളത്. 3 കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് ഈ ഹദീസ് പരസ്പരം വൈരുദ്ധ്യമുണ്ട് എന്നാണ്. പരസ്പര വൈരുദ്ധ്യമുണ്ട്. കാരണം ഒരു ഹദീസിൽ പറയുന്നത് നോമ്പ് നോക്കാം, ഒരു ഹദീസിൽ പറയുന്നത് നോമ്പ് നോക്കാൻ പാടില്ല. അപ്പൊ ഏത് ഹദീസ് സ്വീകരിക്കുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ന്യൂനതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ 9 റിവായത്തും അതിന്റെ പരമ്പര സ്വഹീഹാണെങ്കിലും ഇതിന്റെ മത്തിനിൽ ന്യൂനതകൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് ഈ 9 റിവായത്തും പണ്ഡിതന്മാർ സ്വീകരിക്കുന്നില്ല. കാരണം ഇവരെക്കാൾ പ്രബലനായ ഇമാം ബുഖാരി തന്നെ ഇതിനെതിരായി കൊണ്ട് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇമാം ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അസഹുൽ കുതുബി ബഅദ കിതാബില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അഥവാ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഒരു ഗ്രന്ഥം പൂർണമായും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും എന്ന് പറയണമെങ്കിൽ അത് ഇമാം ബുഖാരിയുടെ സഹീഹാണ്. അപ്പൊ അത്രത്തോളം പ്രബലനായ ഒരു പണ്ഡിതനാണ് ഇമാം ബുഖാരി. ആ ഇമാം ബുഖാരിയുടെ ഹദീസിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. ഒരിക്കൽ ജുവൈരിയ റളിയല്ലാഹു അൻഹ ഒരു ജുമുഅ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയയുടെ അരികിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അവരെന്താണ്, അവർ നോമ്പിലാണ്, വെള്ളിയാഴ്ച ദിവസം നോമ്പിലാണ്.
അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജുവൈരിയ, നീ ഇന്നലെ നോമ്പ് നോറ്റിരുന്നോ വ്യാഴാഴ്ച ദിവസം? അപ്പോൾ ജുവൈരിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, ഞാൻ ഇന്നലെ നോമ്പ് നോറ്റിട്ടില്ല. എന്നാൽ നിങ്ങൾ നാളെ നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോഴും അവർ പറഞ്ഞു, ഇല്ല, നാളെ ശനിയാഴ്ച നോമ്പ് നോക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫഅഫ്തിരീ, നീ ഇപ്പോൾ തന്നെ നോമ്പ് മുറിക്കണം എന്നാണ്. എന്താ കാരണം? മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോക്കുക എന്നത് ഹറാമാണ്, അത് പാടില്ല എന്നതുകൊണ്ട് തന്നെ. ഈ ഹദീസാണ് നമ്മൾ സാധാരണ ഇവർക്കെതിരെ ഉദ്ധരിക്കാറുള്ള ഹദീസ്. ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇവർ പറയാറുള്ള ഒരു ന്യായീകരണം എന്താണ്? ഈ ഹദീസിൽ നിന്ന് മുത്തലക്കായി നിരുപാധികമായി ശനിയാഴ്ച നോമ്പ് പിടിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് വെള്ളിയാഴ്ച ദിവസം ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ അയാൾക്ക് ശനിയാഴ്ച കൂടി ചേർത്ത് നോമ്പ് നോക്കാം എന്നത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് ആ വെള്ളിയാഴ്ച ദിവസം നോമ്പ് നോക്കുന്നതിൻ്റെ ഹറാമിന്റെ കാര്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ശനിയാഴ്ച നിങ്ങൾക്ക് നോമ്പ് നോക്കാമെന്ന് റസൂൽ പറഞ്ഞത്. അല്ലാതെ നിരുപാധികം റസൂൽ ഒരിക്കലും ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല എന്ന് ന്യായീകരിച്ചുകൊണ്ട് ഇവർ പറയാറുണ്ട്. എന്നാൽ ഇവരുടെ ആ വാദത്തിന് യാതൊരു കഴമ്പുമില്ല. ഈ ഹദീസിൽ വളരെ വ്യക്തമാണ്, ശനിയാഴ്ച നോമ്പ് നോക്കാം, സുന്നത്തായ നോമ്പ് നോക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നുള്ളത്. ഇനി ഇവരുടെ വാദം നമ്മൾ അംഗീകരിച്ചു കൊടുക്കാം, നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ശരി, ഇവർ പറഞ്ഞതുപോലെ ഈ ഹദീസിൽ എന്തില്ല, നിരുപാധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശനിയാഴ്ച നോമ്പ് നോക്കാൻ അനുവദിച്ച് തന്നിട്ടില്ല എന്ന് നമുക്ക് ഇവരുടെ വാദത്തെ നമുക്ക് സമ്മതിച്ചു കൊടുത്താൽ പോലും ഇവരുടെ വാദം നിലനിൽക്കുന്നില്ല എന്നതാണ്. അത് പൊളിഞ്ഞു പോകുന്നു. കാരണം മറ്റൊരു ഹദീസിൽ വളരെ വ്യക്തമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശനിയാഴ്ച നോമ്പ് നോറ്റിരുന്നു എന്ന് നമുക്ക് കാണാം. ഇമാം അഹ്മദ് തന്നെ 26,750-ാമത്തെ ഹദീസായിക്കൊണ്ട് അത്താബ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഉസ്താദിലൂടെ അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ് പറയുന്നത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു യൗമ സബ്തി വ യൗമൽ അഹദി അക്സറ മിമ്മാ യസൂമു മിനൽ അയ്യാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഏറ്റവും അധികം നോമ്പ് നോറ്റിരുന്നത് തിങ്കളാഴ്ച, പിന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിരുന്നു. റസൂൽ അങ്ങനെ നോമ്പ് നോക്കാനുള്ള കാരണം കൂടി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. വയക്കുല, റസൂൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഇന്നഹുമാ യൗമാ ഈദിൽ മുശ്രിക്കീൻ, ഈ പറഞ്ഞ രണ്ട് ദിവസങ്ങളും മുശ്രിക്കുകളുടെ പെരുന്നാൾ ദിവസമാണ്, അഥവാ ശനിയാഴ്ച എന്നുള്ളത് ജൂതന്മാരുടെ ദിവസമാണ്, അവർക്ക് പെരുന്നാളാണെന്ന് അവരാഘോഷിക്കുന്ന ദിവസമാണ്. ഏതുപോലെ മുസ്ലിമീങ്ങൾക്ക് വെള്ളിയാഴ്ച പെരുന്നാളായതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് വെള്ളിയാഴ്ച പെരുന്നാളാണ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ജൂതന്മാർക്ക് ശനിയാഴ്ച പെരുന്നാളാണ്. ഞായറാഴ്ചയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നസാറാക്കൾ ക്രൈസ്തവർക്ക് അവർക്ക് പെരുന്നാളാണ്. അപ്പൊ ഈ രണ്ട് ദിവസവും അവർ ഈ പറഞ്ഞ മുശ്രിക്കുകൾ അഹ്ലി കിതാബിന്റെ ആളുകൾ ഒരു പ്രത്യേക ദിവസമായി കണക്കാക്കുന്നത് കൊണ്ട് തന്നെ റസൂൽ പറയാണ്, ഈ ദിവസത്തിൽ നിന്ന് എതിരാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അഥവാ ഈ രണ്ട് ദിവസം അവർക്ക് പെരുന്നാളാണെങ്കിൽ അത് എനിക്കും പെരുന്നാളാകാൻ പാടില്ല, അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആ ദിവസം നോമ്പ് നോക്കിയാണ്. അപ്പൊ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശനിയാഴ്ച നോമ്പ് നോറ്റിരുന്നു, ഞായറാഴ്ച നോമ്പ് നോറ്റിരുന്നു എന്നത് ഈ ഹദീസ് കൊണ്ട് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പോ ഇവർ പറയുന്ന ഈ വാദം എന്താണ്, അതിന് യാതൊരു അടിസ്ഥാനം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ആളുകളും ഈ ഒരു ഫിത്ന വന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അന്ന് ആ ദിവസത്തെ നോമ്പ് ഒഴിവാക്കേണ്ട ഒരു കാര്യവുമില്ല, അന്ന് നോമ്പ് നമുക്ക് പിടിക്കാം, യാതൊരു സംശയവുമില്ല. യൗമ അറഫയാണെങ്കിലും ആഷൂറയുടെ നോമ്പാണെങ്കിലും അതിന് യാതൊരു കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ശരിയായ രൂപത്തിൽ അവന്റെ ഇൽമ് പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.